Hi, welcome back to Sinu's Kitchen. Inne namukku date pickle undakiyalo. Alpa erivum madhuram okke ulla biryanikku ethum best combination aaya dates pickle. Aadi namukku oru 250 gram dates eduthittu adinagathe kuru okke onnu kalanju onnu murichiduka. ഇനി അല്പം വെളുത്തുള്ളി ഇഞ്ചിയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം 1 ടേബിൾസ്പൂൺ ഇഞ്ചി 2 ടേബിൾസ്പൂൺ വെളുത്തുള്ളി കറിവേപ്പിലയും കൂട നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ട് ഒരു 3 ടേബിൾസ്പൂൺ എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിക്കാം ഞാൻ ഇപ്പോ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിരിക്കുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ബട്ടൺ എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം വെള്ളത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വഴറ്റാം ചെറുതായിട്ട് ഒന്ന് മൂത്തു തുടങ്ങുമ്പോഴേക്ക് നമുക്ക് കറിവേപ്പിലയും കൂട ചേർത്ത് ഒന്നും കൂട ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് 1 ടേബിൾസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 നുള്ള ഉലുവാപ്പൊടി 1 നുള്ള കായപ്പൊടി നന്നായി കലക്കിയിട്ട് ദേച്ചിട്ട് കൊടുക്കാം നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം ഈ മസാലയും ഡേറ്റ്സും കൂട നന്നായിട്ട് ഒന്ന് നമുക്ക് ഇളക്കി എടുക്കണം ഇനി നല്ല തിളപ്പിച്ച 1 കപ്പ് വെള്ളം നമ്മൾ എടുത്തു വെക്കണം അതിന്റെ 1/2 കപ്പ് വെള്ളം നമ്മൾ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂട ചേർത്ത് അതിനെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിക്കാം വെള്ളം വറ്റി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം കൂട ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അതിനെ നമ്മുടെ ഈ തവി കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഡേറ്റ്സിന്റെ പീസസ് എല്ലാം ഈ വെള്ളത്തിൽ അങ്ങ് അലിഞ്ഞു ഒരുമിച്ച് ആയിക്കോളും രണ്ട് ടേബിൾ സ്പൂൺ വിനെഗറും ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പും എരിവും മധുരവും പുളിയും ഒക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡേറ്റ്സിന് സ്വതവേ അല്പം മധുരമുണ്ട് അത് കുറച്ചും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഡേറ്റ്സിന് മധുരമുള്ളതുകൊണ്ട് സ്വതവേ ഈ അച്ചാറിന് ഇച്ചിരി മധുരമുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മധുരം അതിനുണ്ട് അപ്പം ശർക്കരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം
നന്നായിട്ട് തിക്കാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ആറാം വെക്കാം. കഴുകി തുടച്ച് ഉണക്കിയെടുത്ത നല്ല ഒരു പാത്രത്തിലേക്ക്, ടൈറ്റായിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ അച്ചാറിനെ മാറ്റാം. ഡേറ്റ്സ് പിക്കിൾ ഇപ്പം റെഡിയായി. ഡേറ്റ്സ് പിക്കിൾ ബിരിയാണിയുടെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ്. എന്നാലും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണും വരെയും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സിനൂസ് കിച്ചൺ.